ഖുർആൻ നേരിൻ്റെ വഴി ഐ എസ് എം വെളിച്ചം സംസ്ഥാന സംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സലാഹി അസലക്കും വാർഹമുല്ല അലഹമില്ലാറബുൽ والصلاة والسلام على أشرف الأنبياء والمرسلين. نبينا محمد وآله وأصحابه الفائزين برد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إتو أنا يا أنايا كيرالا المجاهدين ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എ അസ്കർ അലി സാഹിബ് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ വിവിധ ജില്ലകളിലെ സാരഥികളെ ഐ എസ് എമ്മിൻ്റെ കരുത്തരായ പ്രവർത്തകരെ വെളിച്ചം പഠന പദ്ധതിയിലെ അംഗങ്ങളെ പഠിതാക്കളെ പരമകാരുണികനായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അവൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിജ്ഞാന സദസ്സിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പഠനം നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും നൽകുന്ന വികാസവും വെളിച്ചവും അനിർവചനീയമാണ് അനുഭൂതിദായകമാണ് നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ വിശുദ്ധ ഖുർആാൻ പഠനത്തിന് നൽകിയ പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആാൻ പഠനം ജനകീയമാക്കിയത് എന്ന് ഈ നാട്ടിലെ നിഷ്പക്ഷമതികളായ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന വസ്തുതയാണ് അരീക്കോടും ഇടവണ്ണയും കോഴിക്കോടും രണ്ടത്താണിയും കൊച്ചിയും ആലപ്പുഴയും ഇതുപോലെ ഇസ്ലാഹി നവോത്ഥാന ഭൂപടത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഉണർവിന് അടിപ്പടവ് പണിതത് വിശുദ്ധ ഖുർആാൻ പഠനവും മനനവും ഗവേഷണവും ഒക്കെ തന്നെയായിരുന്നു ഇസ്ലാഹി ചരിത്രം സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച മഹാമനീഷികളുടെ മഹാപണ്ഡിതന്മാരുടെ നിസ്വാർത്ഥമായ ഇടപെടലുകൾ തെളിഞ്ഞു കാണാൻ കഴിയും ഒറ്റയായി അവർ നടത്തിയിരുന്ന ഖുർആൻ ക്ലാസുകൾ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു ഇസ്ലാഹിൻ്റെ പടഹധ്വനി മുഴക്കി ഇസ്ലാഹിന്റെ വീതിയിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തി പിന്നീട് വിശുദ്ധ ഖുർആൻ പഠനം കുറച്ചുകൂടി വ്യവസ്ഥാപിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ പോഷക ഘടകങ്ങളും അത്യുത്സാഹത്തോടുകൂടി മുന്നേറി അതിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് ക്യു എച്ച് എൽ എസും ക്യു എൽ എസും വെളിച്ചവുമെല്ലാം വ്യത്യസ്തമായ ബാനറുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനെ പഠിക്കുവാൻ ആളുകൾ കാണിക്കുന്ന താല്പര്യം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ചിട്ടയായ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ രൂപം കൊണ്ട് ആണ് എന്ന് നാം കരുതുന്നില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടുള്ള അങ്ങേയറ്റത്ത ഒരു താല്പര്യവും സ്നേഹവും തന്നെയാണ് വിശുദ്ധ ഖുർആാനിലേക്ക് മനുഷ്യരെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് മുജാഹിദ് ഐക്യാനന്തരം വെളിച്ചം പദ്ധതിക്ക് നാം കൂടുതൽ ശക്തി പകർന്നു മുജാഹിദ് ഐക്യ സമ്മേളനത്തിൽ വെളിച്ചം പദ്ധതിയുടെ വളർച്ചയെയും വികാസത്തെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടന്നു അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് നടന്നിട്ടുള്ള സംഗമങ്ങൾ ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് പഠിതാക്കളുടെ പ്രാതിനിധ്യം കൊണ്ട് മികച്ചു നിന്നു മുജാഹിദൈക്യാനന്തര നാം ഏറ്റെടുത്തിട്ടുള്ള വെളിച്ചം പദ്ധതിയുമായി വളരെ വ്യവസ്ഥാപിതമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം ആണ് അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് യൂണിറ്റുകളിൽ ഇത് വിതരണം ചെയ്യുകയാണ് ജാതി മത ജാതിമത ഭേദമന്യ വിശുദ്ധ ഖുർആാൻ പഠിക്കണമെന്നാഗ്രഹിക്കുന്ന വേദ പാഠങ്ങൾ മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ദൈവിക ഗ്രന്ഥം നാം തുറന്നു വെക്കുകയാണ് അവരുടെ കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ഈ കുർആാനിൻ്റെ അക്ഷരങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ തീരങ്ങളിലേക്കും നമ്മൾ ക്ഷണിക്കുകയാണ് ഈ വിളി അവർ കേട്ടു ആയിരങ്ങൾ എഴുതി ഇന്നാറാം ഘട്ടത്തിൻ്റെ ഒരു സമാപനം തന്നെയാണ് ഏഴാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ധനസ്യൂതം തുടരുകയാണ് ഇതൊരു തുടർ പ്രക്രിയയാണ് പഠന പദ്ധതിയാണ് ഇതിൻ്റെ ഭാരവാഹികൾക്ക് വിശ്രമമില്ല മേലെത്തട്ടിലുള്ള ഭാരവാഹികൾ മാത്രമല്ല യൂണിറ്റ് തലം വരെയുള്ള പ്രവർത്തകരാണ് ഇതിനെ ജനകീയമാക്കുന്നത് സജീവമാക്കുന്നത് വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വെളിച്ചം ഈ വെളിച്ചത്തിൻ്റെ തെളിച്ചം കെട്ടുകൂട ഈ വെളിച്ചത്തിന് യാതൊരു മങ്ങലുമേറ്റുകൂടാ ഹുദയിടനൂറിൻ്റെ വെളിച്ചം തിളങ്ങി വിളങ്ങി നിൽക്കണം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഹുദയുടെ നൂറിൻ്റെ വെളിച്ചം പേറുന്നവരായതുകൊണ്ടാണ് ഈ വെളിച്ചം സദസ്സിൽ നമുക്ക് വന്നിരിക്കാൻ സാധിച്ചത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിനിടയിലും വിശ്വാസികൾ അള്ളാഹുവിനോട് പറയും അള്ളാഹു നനക്കാണ് സർവസ്തുതിയും നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ മഹാ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല വഖാലു അൽഹംദുലില്ലാഹി വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ഈ നൂറിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നല്ല രൂപത്തിൽ തിളങ്ങി നിൽക്കേണ്ടതുണ്ട് ഹുതഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ അതിനെ തിരികെ കൊണ്ടുവരാൻ പ്രയാസമാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ കഴിയും സാമ്പത്തികമായ നഷ്ടമുണ്ടായാൽ വീണ്ടെടുക്കാൻ കഴിയും ഹുദയിടൂറിന്റെ വെളിച്ചം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇഹലോകത്തും പരലോകത്തും പരലോകത്ത് വലിയ വെളിച്ചം നൽകി എല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ വിശ്വാസികൾക്ക് സാധിക്കും വിശുദ്ധ കുർആാനിന്റെ തീരങ്ങളിൽ വന്നുകൊണ്ട് ആഴത്തിൽ പഠിക്കുക ചിന്തിക്കുക എന്നത് തന്നെ വിശുദ്ധ ഖുർആൻ ചിന്തയുടെ ലോകം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് കണ്ണിനും കാതിനും ഹൃദയത്തിനും പുതിയ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് ആകാശലോകത്തോളം വിശാലമായ പ്രതലങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ആശയങ്ങളുടെ മഹാപ്രപഞ്ചം കാണിച്ചു തരികയാണ് ആ മഹാപ്രപഞ്ചത്തിൽ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ശൈലി തന്നെയാണ് അതിന് കാരണം മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന ശൈലി മനുഷ്യൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും സ്പർശിക്കുന്ന ശൈലി മനുഷ്യരുടെ വികാര വിമലീകരണത്തിൻ്റെ വിശുദ്ധമായ മാർഗം കാണിച്ചു തരുന്ന ശൈലി ഖയാലിൻ്റെയും ആത്തിഫത്തിൻ്റെയും മുസ്ലൂബിൻ്റെയും മായനയുടെയും അർത്ഥവിധാനങ്ങളിലേക്ക് അതിൻ്റെ പൂർണാർത്ഥങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആാനിന്റെ ഭാവന വെറും ഒരു ഭാവനയല്ല ഇല്ലാത്ത കാര്യങ്ങളല്ല യാഥാർത്ഥ്യ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഏതൊരു നോവലിനേക്കാളും കഥകളെക്കാളും മികച്ച ഖയാല് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയുന്നു എങ്കിൽ അത് നമ്മുടെ ഭാവനയിലുള്ള ഒരു ഖയാലല്ല ഏതൊരു കഥകളെക്കാളും നോവലിനേക്കാളും വർണ്ണനകളെക്കാളും മികച്ചു നിൽക്കുന്ന ആത്തിഫത്തിൻ്റെ വൈകാരിക തലങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നടത്തിയെടുക്കാൻ കഴിയുന്നു അനുഭവിക്കാൻ കഴിയുന്നു പക്ഷേ അത് കേവലം ഒരു ഇമോഷൻ എന്നൊക്കെ പറയുന്ന വൈകാരികമായ തലത്തെ മാത്രമല്ല അത് വ്യഞ്ചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഉസ്ലൂബ് ശൈലി അർത്ഥതലങ്ങൾ എന്നൊക്കെ നാം എന്തിനാണ് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ പൂർണ്ണതയിലാണ് വിശുദ്ധ ഖുർആാനിന്റെ ഉസ്ലൂബും കുടികൊള്ളുന്നത് അൽ ഖുർആാൻ നിങ്ങൾ വിശുദ്ധ ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്താ താഴ്ത്തിരിക്കുകയാണോ ഹൃദയങ്ങളുടെ താഴ് തുറക്കുന്ന മനസ്സിന്റെ പൂട്ടു തുറക്കുന്ന ഏതൊരു നിഷ്പക്ഷതിക്കും വിശുദ്ധ ഖുർആാനിന്റെ ആശ്രയ പ്രപഞ്ചത്തിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ അവന് കഴിയുന്നു ആശ്രയ ലോകത്തിലേക്ക് അവന് ആഴ്ന്നിറങ്ങുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത വിശുദ്ധ ഖുർആൻ പറയുന്ന കഥകള് വിശുദ്ധ ഖുർആാൻ പറയുന്ന വിവരണങ്ങൾ സത്യസന്ധതയുടെയും പരിപൂർണതയുടെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എടുത്തു കാണിക്കുവാൻ കഴിയും വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുന്നിൽ വെക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിമോചനത്തിന്റെ സന്ദേശം നാം ആഴത്തിൽ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടതുണ്ട് തെസ്ഗീയത്തിലൂടെയാണ് മനുഷ്യ വിമോചനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തിന്മകൾ പാരതന്ത്രമാണ് കുറ്റങ്ങൾ തെറ്റുകൾ അത് പാരതന്യമാണ് മനുഷ്യനെ അടിമത്തത്തിൽ തണക്കുന്നതാണ് തെസ്ഗീയത്തിലൂടെയാണ് സ്കീയത്തിലൂടെയാണ് പരിപൂർണമായ വിമോചനം എന്നാണ് വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയം ആ ആശയത്തെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതുണ്ട് മനുഷ്യരെ തിന്മകളിൽ നിന്ന് വേർപെടുത്തുവാൻ തിന്മകളുടെ മുൾക്കാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വിശുദ്ധ ഖുർആാനിന്റെ ആശയ തലങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നോക്കൂ ഇന്ന് നിങ്ങൾ അധാർമികതയുടെ സദാചാര ലംഘനത്തിന്റെ ധാർമിക സദാചാര മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയുടെ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുന്നു ആ പ്രവാചകന്മാരുടെ ചരിത്രം സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ അവർ അഭിമുഖീകരിച്ച സമൂഹം അനുഭവിച്ചിരുന്ന പലവിധ പ്രശ്നങ്ങളെയും അതിന് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നും സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ലൈംഗിക വിശുദ്ധി വിവാഹ ജീവിതം ഒത്തു ജീവിതത്തിന്റെ സാമൂഹിക അംഗീകാരം ഈ ഒത്തു ജീവിതത്തിന്റെ സാമൂഹിക അംഗീകാരത്തെയും ലൈംഗിക വിശുദ്ധിയെയും തന്നെ നിരാകരിക്കുന്ന വർത്തമാനങ്ങളാണ് പല കോണുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളും വിധികളും ഭരണഘടനയും വെച്ചുകൊണ്ട് അവർ ഒരു ചക്കുല രാജ്യത്ത് ചില വിധികൾ പുറപ്പെടുവിക്കും അങ്ങനെ ഒരുപാട് വിധികളുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരണമെന്ന് ഇവിടുത്തെ കോടതിയോ ഭരണകൂടങ്ങളോ നിർബന്ധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സദാചാര ധാർമ്മിക മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട് സദാചാര ധാർമ്മിക മൂല്യങ്ങൾക്ക് ബലം നൽകുന്ന വർത്തമാനങ്ങളാണ് അവരിൽ നിന്നുണ്ടാവേണ്ടത് കാരണം ലൈംഗിക വിശുദ്ധിക്കെതിരെ അതുപോലെ സാമൂഹിക അംഗീകാരമുള്ള ഒത്തു ജീവിതത്തിനെതിരെ പല ധീരൂപത്തിലുള്ള ബഹളങ്ങളും നമ്മൾ കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് തത്വങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കേണ്ടത് അള്ളാഹു വെച്ചിട്ടുണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആരാണ് തന്റെ ഓരോന്നിനും എന്റെതായ പ്രകൃതം നൽകിയ നാഥനാണ് ചെയ്ത ആണിന് പെണ്ണിന് അവരുടേതായ പ്രകൃതം ദൈവം നൽകിയിട്ടുണ്ട് രണ്ടിൻ്റെയും പ്രകൃതത്തിലും ദൈവം കുട്ടികളെ ജനിപ്പിക്കുന്നു പരീക്ഷണങ്ങളാണ് പരീക്ഷണ സന്ദർഭത്തിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ബാധ്യത അവരുടെയെല്ലാം തന്നെ അവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മൗലിക അവകാശങ്ങളെയും മാനിക്കുക എന്നുള്ളത് വിവേകമതികളായ ഒരു സമൂഹത്തിൻ്റെ ബാധ്യത തന്നെയാണ് പക്ഷേ മനുഷ്യാവകാശത്തിൻ്റെയും സമത്വത്തിൻ്റെയും തുല്യതയുടെയും മൗലികവകാശത്തിൻ്റെയും പേരിൽ അരാജകത്വം സമൂഹത്തിൽ പടർത്തുവാനുള്ള വാതിലുകൾ തുറന്നിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ ചർച്ചകൾ മുഴുവൻ സദാചാര ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് തന്നെയായിരിക്കണം ഇവിടെ ഒട്ടെങ്കിലും സമാധാനം നിലനിൽക്കുന്നത് ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ നേരിയ ഇഴയെങ്കിലും സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ഇഴയടുപ്പം നഷ്ടപ്പെടുത്തിയാൽ സമൂഹം അതിന്റെ വിലയൊടുക്കേണ്ടി വരും കുടുംബ സംവിധാനങ്ങൾ തകരും മക്കളോടുള്ള വിശ്വാസങ്ങൾ തകരും മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം തകരും മനുഷ്യർ പരസ്പരം മുഖത്തു നോക്കാൻ കഴിയാത്ത ജാള്യത അവരിൽ ഉണ്ടാവും അവരിൽ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരു നിസ്സഹായതയിലേക്ക് മനുഷ്യവർഗത്തെ തള്ളിയിടുന്ന അരാജകത്വങ്ങള് അധാർമികതകള് സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മളിൽ ഒന്നും പാടില്ല വിശ്വാസ വൈവിധ്യങ്ങൾ പോലെ സ്വവർഗരതിയും അതുപോലെ ലൈംഗിക അരാജകത്വവും അംഗീകരിക്കണമെന്ന് വെറുതെ വായിൽ പറയുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികളും ആപത്തുകളും അപകടങ്ങളും ആ വരികൾക്കിടയിൽ ഒളിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം അത്തരം വർത്തമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പറയാം കാരണം അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നതുപോലെ അരാജകത്വങ്ങളും അധാർമികതകളും ജീർണതകളും അപച്യുതികളും സാമൂഹിക നന്മകളെ വിഴുങ്ങി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് തെല്ലെങ്കിലും വില കൽപ്പിക്കുമ്പോൾ മാത്രമാണ് സാമൂഹികമായ ഭദ്രതയും കെട്ടുറപ്പും നിലനിൽക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂത്ത് സമൂഹത്തെ ലൂത്ത് നബി അറഹിത്തു വസ്സലാമിന്റെ സമൂഹത്തെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു തരുന്നത് എല്ലാ കാലത്തെയും മനുഷ്യർക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് സൂക്ഷ്മമായി പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മൃഗതുല്യരായ ജീവിതം നയിക്കുക മൃഗങ്ങൾ പോലും ചെയ്യാൻ അറക്കുന്ന പ്രവർത്തികൾക്ക് ലൈസൻസ് നൽകുക അനുമതി നൽകുക സാമൂഹിക അംഗീകാരം നൽകുക ആൺ പെൺ അതിരടയാളങ്ങൾ എടുത്തു കളയുക മതനിരാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും മറവിൽ സാമൂഹികമായ നന്മകളെ റദ് ചെയ്യുക ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കെതിരെ ബഹളം വെക്കുന്ന ന്യൂജൻ സമൂഹത്തെ ധാർമ്മികതയിലേക്ക് നയിക്കാൻ പോകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഏത് ഏത് ഇരുളിലും വെളിച്ചം പടർത്താൻ കഴിയുന്ന വേദഗ്രന്ഥം നമ്മൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ആ സമൂഹത്തിന്റെ അന്ധകാരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലൈംഗിക അരാജകത്വം അവിടെ ഉണ്ടായിരുന്നു അസമാധാനം അവിടെ ഉണ്ടായിരുന്നു ഗോത്ര കലഹങ്ങൾ ഉണ്ടായിരുന്നു സാമൂഹികമായ ചിത്രതകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നേരിന്റെ നേർവഴിയിൽ നടത്തുവാൻ വിശുദ്ധ ഖുർആാന് സാധിച്ചു ചൊവ്വായ പാതയിലേക്ക് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ നയിക്കുകയാണ് ആ നേരിന്റെ നേർവഴിയിലേക്കാണ് വെളിച്ചം ഖുർആൻ പഠന പദ്ധതി നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് എന്തിനാണ് ഒരു സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയല്ല ഒരു അവാർഡ് കിട്ടുന്നതിന് വേണ്ടിയല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയല്ല നിങ്ങളുടെ ഹൃദയത്തിലെ ഹുദയിട നൂറിൻ്റെ വെളിച്ചത്തിന് കൂടുതൽ തെളിച്ചവും തെളിമയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ ചിന്തയെയും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തെയും കൂടുതൽ വികസിപ്പിക്കാനുതകുന്ന ഒരു തലമാണ് വെളിച്ചം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് വെളിച്ചം പദ്ധതിയെ നിങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുക വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക ജാതി മത ഭേദമന്യം മുഴുവൻ മനുഷ്യർക്കും നിങ്ങൾ ഈ വിശുദ്ധ ഖുർആാനിന്റെ പ്രതി നൽകുക അവരുടെ കണ്ണു തുറക്കട്ടെ അവരുടെ കണ്ണു പൊട്ടുകയല്ല അവരുടെ കണ്ണു തുറക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിങ്ങളുടെ കൈകളിൽ കൊടുക്കുന്നത് ഏത് വീട്ടിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം വിശ്വവിഖ്യാത ഖുർആാൻ വ്യാഖ്യാതാവ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരു ഇസ്ലാമിക വിജ്ഞാന കോശമാണ് ആ ഇസ്ലാമിക വിജ്ഞാന കോശമാണ് നിങ്ങൾ വീടുകളിലെത്തിക്കുന്നത് സഹോദരങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകുന്നത് ആണ് പെണ്ണ് ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും നിങ്ങൾ നൽകുന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ മാനവിക സന്ദേശം സമൂഹത്തിൽ പടരട്ടെ ആർദ്രതയുടെയും കരുണയുടെയും കനിവിന്റെയും അലിവിന്റെയും സന്ദേശം സമൂഹത്തിൽ പടരട്ടെ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും വർഗീയതയുടെയും ഛിദ്രതയുടെയും എല്ലാ ആസുര സന്ദേശങ്ങളെയും കെടുത്താൻ കഴിവുള്ള കരുത്തറ്റ ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാവണം നാം വഹിക്കുന്ന ഈ ഗ്രന്ഥം നാം കൊണ്ടു നടക്കുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന്റെ വക്താക്കളാവുക ഈ ഗ്രന്ഥത്തിന്റെ വാഹകരാകുക ഈ ഗ്രന്ഥത്തിന്റെ പ്രചാരകരാവുക ഈ ഗ്രന്ഥം തുറന്നിടുന്ന ചിന്തയുടെ മഹാലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ അനന്യമായ മണിമുത്തുകൾ ആവാഹിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രസരിപ്പിക്കുക വെളിച്ചം വിതറുക ആ വെളിച്ചം വിതറാൻ ഈ വെളിച്ചത്തിന്റെ മഹാസംഗമം കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നെതുപത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള മദനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാന്യനായ എം പി അബ്ദുസ്മദ് സമദാനെ പ്രസിദ്ധനായ പ്രഭാഷകനും എഴുത്തുകാരനും വേദപണ്ഡിതനും നമ്മുടെ എല്ലാ സ്റ്റേജുകളിലും അല്ല കേരളക്കരയിലെ മുഴുവൻ ജാതി മതമേത വേദമന്യുള്ള സ്റ്റേജുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വിശുദ്ധ വചനങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വലിയ ഒരു പ്രഭാഷണം തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് വലിയ ധന്യമായി സദസ്സിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഇതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ നിങ്ങളെ എല്ലാം തന്നെ ഹാർദമായിട്ട് ക്ഷണിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായി ടി പി അബ്ദുള്ള കോയം അതിനെ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഏഴാം ഘട്ട ലോഞ്ചിങ് ആറ് ഘട്ടങ്ങൾ വെളിച്ചത്തിന്റെ പൂർത്തിയായിരിക്കുകയാണ് ഈ ആറ് ഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇതിൻ്റെ പരീക്ഷ എഴുതിയത് ഇന്ന് ആറാം ഘട്ടം പൂർത്തീകരിക്കുകയും അതിൽ നൂറ് മാർക്ക് വാങ്ങിയ ആളുകൾക്കുള്ള ആദരം നൽകുകയും ചെയ്യുകയാണ് ജാതി മത ഭേദമന്യം മുഴുവൻ ആളുകളും ഈ വിശുദ്ധ ഖുർആൻ വെളിച്ചം പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഏഴാം ഘട്ട ലോഞ്ചിംഗ് ആണ് ഇവിടെ നിർവഹിക്കുന്നത് ബഹുമാന്യനായ എം പി അബ്ദുസ്മദ് സമദാനി സാഹിബിനെ ഐ എസ് വേണ്ടി വളരെ ആദരപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്